ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കിയാലോ. സാധാരണ നമ്മളെപ്പോഴും നമ്മൾ അരിമാവും കൊണ്ടുള്ള ദോശയാണ് ഉണ്ടാക്കാറുള്ളത് അല്ലേ. ഇന്ന് നമുക്ക് റവ കൊണ്ട് ഒരു കിടിലൻ ദോശ ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാൻ സാധിക്കും. ശരി, നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലാണ് റവ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്ന റവയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ റോസ്റ്റൊന്നും ചെയ്തിട്ടില്ല, സാധാരണ ആ റവ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ അളവിൽ തന്നെ ഞാൻ അരിപ്പൊടിയും എടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന അരിപ്പൊടി എടുക്കാം. ഇത് ഞാനിപ്പം നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു കാൽ കപ്പിലെ അളവിൽ മൈദയാണ്. അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സവോള, ഗ്രീൻ ചില്ലി, വലിയില, ഇഞ്ചി, കറി ലീവ്സ്. ഇത്രയാണ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ഹാഫ് ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ നമ്മൾ ദോശയ്ക്ക് മിക്സ് ചെയ്യുന്ന കൂട്ടല്ല, നമ്മളിതിൽ കുറച്ചധികം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. കാരണം റവയും അരിപ്പൊടിയും എല്ലാമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം അതിൽ അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മാത്രമല്ല ഇതൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. കേട്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്കിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇത് നമുക്കൊരു 15 to 20 minutes നമുക്കിത് റെസ്റ്റിന് വെക്കണം. അപ്പോഴായിരിക്കും ഈ റവയെല്ലാം ഈ വെള്ളമെല്ലാം അബ്സോർബ് ചെയ്ത് നല്ല കൺസിസ്റ്റൻസിയിലോട്ട് വന്നോളും. ഇപ്പോൾ ഒരു 20 minutes കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, വെള്ളമെല്ലാം മേലിൽ തെളിഞ്ഞ് വരുവാണ്. നമുക്കിന്ന് മിക്സി കൊടുക്കുമ്പോൾ മനസ്സിലാവും കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. കുറച്ചും കൂടി എന്ന് വെച്ചാൽ ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്, എങ്കിലായിരിക്കും നമ്മുടെ റവ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കും തവി ഉപയോഗിച്ചാണ് നമ്മൾ ദോശമാവ് പാനിലേക്ക് കോരി ഒഴിക്കാറ്. പക്ഷെ നമ്മൾ ഇതുപോലെ ഒരു ടംബ്ലർ ഉപയോഗിച്ച് ദോശമാവ് ഒഴിച്ചാൽ മതിയാവും. ഇനി ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ രീതിയിലാണ് നമ്മൾ ഈ റവ ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത് പാനിലേക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോള് വരും. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഹോള് വരാറില്ല, പക്ഷേ ഇതിൽ നമ്മൾ തീരെ ലൈറ്റായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഹോള് വരുന്നതാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോൾ കണ്ടില്ലേ, ഈ നമ്മൾ റവ ദോശ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോള് വരാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. നമുക്കിതിൻ്റെ മേലിലേക്ക് കുറച്ച് ഗീയോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ റവ ദോശ ഉണ്ടാക്കുമ്പോൾ മറിച്ചിടാറില്ല, കാരണം നമ്മൾ തീരെ ലൈറ്റായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മറിച്ചിടേണ്ട ആവശ്യമില്ല. കണ്ടോ, നല്ലോണം ബ്രൗൺ കളറിലേക്ക് നമുക്ക് മേലിൽ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചിടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് മറിച്ചിട്ടത്. മറിച്ചിടേണ്ട ആവശ്യമില്ല, നമുക്കിങ്ങനെ എടുത്താൽ മതിയാവും.
ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ദോശയും ഉണ്ടാക്കാവുന്നതാണ്. കട്ടി കൂടിപ്പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ചമ്മന്തിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഉള്ളി ചമ്മന്തി. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നില്ല, കമ്മിങ് വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാം. ഇതിനൊരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ് ഈ ഉള്ളി ചമ്മന്തി. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. Until then, bye bye.